കുട്ടികളുടെ പ്രിയ കൂട്ടുകാരനായിട്ടുള്ള ചാച്ചാജിയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ നമ്മൾ ശിശുദിനമായിട്ട് ആചരിക്കാറുള്ളത്. ചാച്ചാജി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന രൂപം ഒരു തൊപ്പി, നീളൻ ജുബ, അതിലൊരു ചുവന്ന റോസാപ്പൂ, പിന്നെ ആ പുഞ്ചിരിക്കുന്ന മുഖവുമായിരിക്കും അല്ലേ. ചാച്ചാജിയുടെ ഈ കോട്ടിലെ റോസാപ്പൂവിന് പിന്നിൽ ഒരു കഥയുണ്ട്. ചാച്ചാജി ജനസമ്മതനായിട്ടുള്ള നേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാൻ ദിവസവും നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തുമായിരുന്നു. അവരെല്ലാവരും തന്നെ കൈനിറയെ സമ്മാനവുമായിട്ടാണ് ചാച്ചാജിയെ കാണാറുള്ളത്. എന്നാൽ ഒരു ദിവസം ചാച്ചാജിയുടെ വീട്ടിന് മുന്നിൽ ഒരു ദരിദ്രയായിട്ടുള്ള സ്ത്രീ ഒരു ചുവന്ന റോസാപ്പൂവുമായി എത്തി. പക്ഷെ സെക്യൂരിറ്റി ഗാർഡ് അവരൊരു ദരിദ്രയായ സ്ത്രീ ആയതുകൊണ്ടായിരിക്കണം അവരെ അകത്തേക്ക് കയറ്റി വിട്ടില്ല. പക്ഷെ അവര് അവരുടെ ആ ഒരു ആഗ്രഹം ഉപേക്ഷിച്ചില്ല. അവരെല്ലാ ദിവസവും ചാച്ചാജിയെ കാണാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ചാച്ചാജി ഈ സ്ത്രീയും സെക്യൂരിറ്റി ഗാർഡും തമ്മിൽ തർക്കിക്കുന്നത് കാണുകയുണ്ടായി. അങ്ങനെ ചാച്ചാജി അവരോട് അകത്തേക്ക് കയറി വരാൻ ആവശ്യപ്പെടുകയും ചാച്ചാജി അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു പൂ സ്വീകരിക്കുകയും തന്റെ കോട്ടിന്റെ ഒരു വശത്ത് അത് കുത്തിവെക്കുകയും ഉണ്ടായി. ഇത് ശ്രദ്ധയിൽപ്പെട്ട ചാച്ചാജിയുടെ തോട്ടക്കാരൻ പതിവ് പോലെ ചാച്ചാജിക്ക് തോട്ടത്തിൽ നിന്ന് ഒരു റോസാപ്പൂ എടുത്ത് കോട്ടിൽ തുന്നി ചേർക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയുണ്ടായി. ഇങ്ങനെ ഇതൊരു ശീലമായിട്ട് മാറി എന്നതൊക്കെയാണ് കഥ. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ഒരു ദരിദ്രയായ സ്ത്രീയാണ് ചാച്ചാജിക്ക് റോസാപ്പൂ സമ്മാനം നൽകിയത് എന്ന് മാത്രമല്ല, ഒരു കൊച്ചുകുട്ടിയാണ് ചാച്ചാജിക്ക് റോസാപ്പൂ സമ്മാനം നൽകിയത് എന്നൊരു സ്റ്റോറി കൂടി പരക്കുന്നുണ്ട്. എന്തു വന്നാലും ചാച്ചാജിയുടെ കൂട്ടിലെ ആ ചുവന്ന റോസാപ്പൂ അതൊരു കൗതുകം തന്നെയാണ്.